ورحمة الله وبركاته. الحمد لله نحمده ونشكره ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العلماء وإيماني. ആദരണീയരായ സാദാത്തുങ്ങളെ, ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, വളരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് എന്നതിന് പുറമെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂജാതനായ പരിശുദ്ധമായ ലൈലത്തുൽ മൗലിദി ശരീഫ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് കൊണ്ടാടുന്ന ഈ രാത്രി എല്ലാ നിലയിലും സലവാത്തുകളെ കൊണ്ടും മദ്ഹുകളെ കൊണ്ടും മൗലിദുകളെ കൊണ്ടും നാം ധന്യമാകുന്നു. ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടാനുള്ളത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് മാത്രമാണ്. നിങ്ങൾ നോക്ക്, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ സ്വലാത്ത് കിതാബ് അൽ ഖുതുബ് അസ്സയ്യിദ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിനു സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നിർമ്മിച്ച ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബിൽ ഒരു ദുആ നമുക്ക് കാണാൻ സാധിക്കും. اللهم ببركه الصلاه عليه اجعلنا بالصلاه عليه من الفائزين. അർത്ഥം, اللهم الله ببركه الصلاه عليه. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഇജ്അല്ല നീ നമ്മളെ ആക്കേണമേ ബിസ്സലാത്തി അലൈഹി മിനൽ ഫായിസി, സ്വലാത്ത് മുഖേനെ വിജയിച്ച കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാവ് പഠിപ്പിക്കുന്നു, പഠിച്ചവനെ ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തണം എന്നല്ലേ ദുആ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ ഇതിൽ പറഞ്ഞത്. അല്ലാഹുമ്മ ബിബറകത്തി സ്വലാത്തി അലൈഹി ഇജ്അൽനാ ബിസ്സലാത്തി അലൈഹി മിനൽ ഫായിസീൻ. പഠിച്ചവനെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വലാത്ത് കൊണ്ട് വിജയം വരിച്ച സൗഭാഗ്യശാലികളിൽ പെടുത്തണം. ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം, വിജയം കൈവരിക്കാൻ ലോകത്ത്
വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്. വിജയത്തിന് നിദാനമായിട്ട് വഴികളുണ്ട്, കാരണങ്ങളുണ്ട്. അതനുസരിച്ച് ചെയ്താൽ വിജയം കൈവരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ ഏറ്റവും അധികം വിജയം കൈവരിക്കുന്നത് ലളിതമായ പ്രവർത്തനത്തിൽ കൂടി, വലിയ നിർണയിക്കാൻ പറ്റാത്ത വിജയം കൈവരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സലാത്തും ഖേനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുആ ഇങ്ങനെ കൊടുത്തത്. സലാത്ത് മുഖേനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കൊടുത്തണം. അപ്പം വിജയിക്കൽ പല മാർഗത്തിലുണ്ട്. അങ്ങനെ വിജയിക്കുന്ന കൂട്ടത്തിലല്ല പെടുത്തേണ്ടത്. സലാത്ത് മുഖേനെ വിജയിക്കലാണ് ഏറ്റവും വലിയ ഷറഫ്, ഏറ്റവും വലിയ മാർഗമെന്ന് ഉലമാ നമ്മളെ പഠിപ്പിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്തുതി കീർത്തനം അർപ്പിക്കുക എന്നത് അതിന് അറ്റമില്ലാത്ത വഴക്കം കാണും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂനഅലന്നബി, നിശ്ചയം അല്ലാഹു തആലയും അവന്റെ മലക്കുകളും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടേ തന്റെ ഫതുഹുൽ ബാരിയുടെ ശറഹിൽ ഇർശാദു സാരി എന്ന കിതാബിൽ, കിതാബു തഫാസീറിൽ എടുത്തുദ്ധരിക്കുന്നു. ഇവിടെ ഒന്ന് മനസ്സിലാക്കി, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അല്ലാഹു തആലയും മലക്കുകളും പ്രശംസിച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പം ദവാം ഇസ്തിമ്രാർ, എപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. വളരെ ശ്രദ്ധേയമായ വാക്കാണ് യുസല്ലൂനഅലന്നബി. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുവീൻ, സലാം അർപ്പിക്കുവീൻ. സാധാരണ ഉള്ള ഒരു അമലല്ല ഇത്. അല്ലാഹു തആല ചെയ്യുവീൻ, അലാ ഇന്നല്ലാഹ അമറനാ വഅമറകും ബി അംരിൻ ബദാ ഫീഹി ബി നഫ്സി وَسَنَّا بِمَلَائِكَتِهِ الْمُسَبِّحَةِ بِقُدُسِهِ وَأَيَّهَ بِالْمُؤْمِنِينَ مِنْ عِبَادِهِ تَعْمِيمًا. الله تعالى സ്വയം നിർവഹിക്കുകയും മലക്കുകളെ കൊണ്ട് ചെയ്യിക്കുകയും സത്യവിശ്വാസികളെ വിളിച്ച് ഏൽപ്പിക്കുകയും ചെയ്തതായ കർത്തവ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുക എന്നത്. ഇമാം അബുല്ലാലിയ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കൊടുത്ത വ്യാഖ്യാനം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ അണിനിരത്തിക്കൊണ്ട് മലക്കുകളുടെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ വേണ്ടുവോളം കേൾപ്പിക്കുന്നു. മലക്കുകൾ അത് കേട്ടുകൊണ്ട് സ്തബ്ധരായി ഇരുന്നു പോകുന്നു, ശ്രദ്ധിക്കുന്നു. അവർ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞു പോകുന്നു. സാധാരണയുള്ളൊരമലല്ലേ. സാധാരണ നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ചു നിങ്ങൾ നമസ്കരിക്കുകയും, അതിന്റെ പ്രത്യുത്തരം എന്താ? നമ്മളെ നമസ്കരിക്കല്, നിങ്ങൾ നോമ്പെടുക്കുകയും. അതിനെങ്ങനെയാ ഉത്തരം ചെയ്യല്? നോമ്പെടുക്കൽ, സദഖ കൊടുക്കുകയും. ആ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് സദഖ കൊടുക്കും. എന്നാൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതെന്താ?
നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുക. സ്വല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അതിനെ ഉത്തരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലുക. നമ്മളോടാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അതിനുത്തരമായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താ? പഠിച്ചവനെ നീ സ്വലാത്ത് ചൊല്ലുക. ഇതിന്റെ അർത്ഥം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്തുതികീർത്തനം അർപ്പിക്കാൻ ഉമ്മത്തിൽപ്പെട്ട ആർക്കും പാകത്തില്ല, ആരെ കൊണ്ടും പറഞ്ഞു എത്തിക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല തന്നെ പ്രശംസിക്കുക, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അല്ലാഹു തആല എത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കാൻ കരുതിയോ അത്രയും പ്രശംസിക്കട്ടെ. അതിന്റെ പ്രതിഫലവും അതിന്റെ ശരിയായ അവാർഡും ഞങ്ങളുടെ പേരിൽ എഴുതി തന്നേന്നാണ്. അപ്പോൾ മലക്കുകൾ ചെയ്യുന്ന ആ പണിയിൽ സാധുക്കളായ നമ്മൾക്കും കൂടി ഒരു പാർട്ണർഷിപ്പ് നൽകിയതാണ് അല്ലാഹു തആല. അല്ലാതെ യഥാർത്ഥ രൂപത്തിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഉമ്മത്തിനില്ല. അത്രത്തോളം ബഹുമതികൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു. പൂർവീക കാലഘട്ടം മുതൽക്ക് ലോകത്തിന്റെ അവസാനം വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും അതുപോലെ അയ്മത്തും നബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പ്രശംസിക്കുകയും വരാനിരിക്കുന്ന ആ പ്രവാചകനെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. കാലഘട്ടത്തിൽ നിന്ന് ഒരു സമയവും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല. അതാത് കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ അവരുടെ ജനതയോട് വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പരിചയപ്പെടുത്തുകയും അവിടുത്തെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നും തങ്ങളെ ആദരിക്കണമെന്നും പഠിപ്പിച്ചിട്ടല്ലാതെ മാ മലത്ത് ഫത്രത്തും മിനർ റുസുലില്ല അശാറത്ത് ഖൗമഹ ബീ കല്ലം ബിയാഉ. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയേ മാ മലത്ത് ഫത്രത്തും മിനർ റുസുലി, പ്രവാചകന്മാരിൽ നിന്ന് ഒരാളുടെയും കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ലാ ബശറത്ത് ഖൗമഹ ബിക്കൽ അംബിയാഉ, അതാത് ജനതയോട് പിന്നീട് വരാനിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതികീർത്തനങ്ങള് പറഞ്ഞു കേൾപ്പിച്ചിട്ടല്ലാതെ ഒരു കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല. മുൻകഴിഞ്ഞ എല്ലാ കിതാബുകളും തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എല്ലാ പൂർവികമായ ഗ്രന്ഥങ്ങളിലും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രൗഢമായ ചരിത്രങ്ങളും വിശേഷണങ്ങളും എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദു പുരാണങ്ങളിൽ, സാമവേദങ്ങളിൽ, അതുപോലെ ബൈബിളുകളിൽ, അതുപോലെ സുവിശേഷങ്ങളിൽ എത്രയോ നമ്മൾക്ക് പറയാനുണ്ട്. ഇന്നഹു ലഫീ സുബുരിൽ അവ്വലീ, പൂർവികന്മാരുടെ ഗ്രന്ഥത്തിൽ തന്നെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ മായാതെ കിടക്കുന്നു എന്നത് നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സലാമിനെ പടച്ചു, ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹായെ പടച്ചു. സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹി സലാം ഹവ്വാ റളിയല്ലാഹു തആല അൻഹായെ
കണ്ടുമുട്ടിയപ്പോൾ ആകൃഷ്ടരായി. പടച്ചവനെ, എനിക്ക് ഈ ഹവ്വാ എന്ന വനിതയെ ഇണയാക്കി തരണം. അല്ലാഹു തആല പറഞ്ഞു, ഉചിതമായ മഹ്ര വീട്ടണം. ആദം നബി അലൈഹി സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ എന്ത് മഹ്ര വീട്ടാനാണ്, എന്റെ കയ്യിൽ എന്തുണ്ട്? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ പരമ്പരയിൽ വരാനിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 20 സ്വലാത്ത് ചൊല്ലുക, ഒരു റിവായത്തിൽ 100 സ്വലാത്ത് ചൊല്ലുക. ആദ നബി അലൈഹി സലാം ആ സ്വലാത്ത് ചൊല്ലി തീർത്തു. അല്ലാഹു തആല ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ ഇണയാക്കി കൂട്ടിക്കൊടുത്തു. അതിൽ നിന്നാണ് മനുഷ്യർ ഉണ്ടായത്. യാ യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വൗൻസാ, അല്ലയോ മനുഷ്യ വിഭാഗമേ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ മുഴുവനും നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരാശിയുടെ അടിസ്ഥാനമായ ഒരു മൂലധനം നടന്നത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരു കാഷ് ഡിപ്പോസിറ്റ് ആണ്. ഈ കാര്യം അല്ലാമ ഇബ്നുൽ ജൗസി റഹ്മഹുള്ള സുൽവത്തുൽ അഹ്സാൻ ഇർഷാദുൽ ഇബാദ് നോക്കുമ്പോൾ സലാത്തുൽ അഹ്സാബ് എന്ന് കണ്ടു തെറ്റിപ്പുക പാടില്ല. സലാത്തുൽ അഹ്സാബ് എന്നല്ല, സുൽവത്തുൽ അഹ്സാൻ, ദുഃഖിതർക്കുള്ള ശാന്തി. സുൽവത്ത് സീനിയിലാണ് സുൽവത്തുൽ അഹ്സാൻ. ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ അച്ചടിയിൽ വന്നു പോയത് ഖാല ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല അൻഹു ഫീ സലാത്തിൽ അഹ്സാബി ലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹി സലാം എന്ന് തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് കാണാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കുക, സലാത്തുൽ അഹ്സാബ് എന്ന് അല്ലേ അല്ല, സുൽവത്തുൽ അഹ്സാൻ, ദുഃഖിതർക്കുള്ള ശാന്തി. അപ്പോൾ ദുഃഖത്തിനുള്ള ശാന്തി ആയിട്ട് അല്ലാഹു തആല ഈ ഭൂമിലോകത്തേക്ക് നമ്മളെ മുജാദരാക്കിയത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടാണ്. ഇനി ഖബറിലെത്തിയാലും നമ്മൾ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ പുരുഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഗദാവിൽ നിർത്തിക്കൊണ്ടാ ചോദിക്കുന്നത്. ശരിയായ സത്യവിശ്വാസി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണി പറയും ഖബറിൽ വെച്ച്. വഴിവീഴ്ചവർക്ക് ഇത് പറയാൻ കിട്ടുന്നില്ല. ഇവിടുന്ന് തുടങ്ങിയ അവിടുന്ന് അവസാനിക്കുന്നില്ല. മഹ്ശറിൽ വെച്ച് ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല പ്രവാചകന്മാരുടെ അടുത്തേക്കും വിരണ്ടോടി അഭയം പ്രാപിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ പറഞ്ഞു. സമുദായത്തെ രക്ഷിക്കാൻ പറയുമ്പോൾ അവിടുന്ന് സുജൂദിൽ വീഴുന്നു. അല്ലാഹു തആല പറയുന്നു, യാ മുഹമ്മദ് ഇർഫഇ റൗസക സൽതുഎത്താ സൽതുഎത്താ, തല ഉയർത്തു പ്രവാചകരെ, തങ്ങൾ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളി തന്നേക്കാം. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി പറയുന്നു, ഞാൻ പൊരുത്തപ്പെടൂല, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, തങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ അല്ലാഹു തആല തരുമെന്നാണ് വാഗ്ദത്തം ചെയ്തത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും ശിക്ഷ അനുഭവിക്കുന്ന കാലത്തോളം ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ അല്ലാഹു തആലന്റെ മുമ്പിൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഏറ്റവും വലിയ രക്ഷകനായിട്ട് നാം കാണുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണെന്ന്. من صلى علي صلاه صلى عليه صليت عليه بها عشرا
എന്റെ പേരിൽ ഒരു സലാത്ത് ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു തആല പത്ത് സലാത്ത് തിരിച്ചു കൊടുക്കും. സാധാരണ എന്തമൽ ചെയ്താലും ഒരമലുകൾക്ക് പത്തരട്ടി തന്നെ അല്ലേ ഒരമലിന്റെ. മഞ്ജാ ബിൽ ഹസനത്തി ഫലഹു അശ്റു സാലിഹ, ഒരാൾ നല്ല കാര്യം കൊണ്ടുവന്നാൽ അതിന്റെ പത്തരട്ടി ഉണ്ട് എന്നാ. പിന്നെ സലാത്തിന് എന്താ അധികം ഉള്ളത് എന്നതിന്റെ മറുപടി അത്തർഹീബ് വത്തർഹീബ് എന്ന കിതാബിന്റെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, സാധാരണ ഒരു സുബ്ഹാനല്ല ഒരാൾ പറഞ്ഞാൽ അതേ ആള് പത്ത് സുബ്ഹാനല്ല പറഞ്ഞാൽ എത്ര പ്രതിഫലം കിട്ടുമോ അത്ര പ്രതിഫലം. ഒരാളൊരു ഖത്മുൽ ഖുർആൻ ഓതിയാൽ അദ്ദേഹം തന്നെ പത്ത് ഖത്മ് ഓതിയാൽ എന്ത് പ്രതിഫലമാണോ ആ പ്രതിഫലം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അങ്ങനെയല്ല. ഒരു സലാത്ത് ചൊല്ലിയാൽ അയാള് ചൊല്ലിയ പത്ത് സലാത്ത് പ്രതിഫലമായി കൊടുക്കുന്നു എന്നല്ല, അല്ലല്ല, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പത്ത് സലാത്തുകൾ അവന് നൽകപ്പെടുന്നു എന്നാണ്. നമ്മളുടെ മുമ്പിലുള്ള ഒന്നല്ല, പത്തല്ല, നൂറല്ല, ആയിരല്ല, പതിനായിരമല്ല, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ കോടിക്കണക്കിന് മതിയായതാ. അങ്ങനെയുള്ള പത്താണ് പകരം കിട്ടുന്നത്. സലാത്തിന് വേണ്ടി ഇമാമിങ്ങള് ധാരാളം പട്ടികകൾ തന്നെ നിർത്തിയിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ഉയർന്നു കിട്ടാൻ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകാൻ, അതുപോലെ കടങ്ങൾ വീട്ടാൻ, രോഗങ്ങൾ ശമനമാവാൻ, അതുപോലെ ഈ ലോകത്തും പരലോകത്തും ഉന്നതി നേടാൻ, ഉപകാരപ്രദമായ അറിവുകൾ കൊയ്തെടുക്കാൻ തുടങ്ങി പല കാര്യങ്ങൾക്കും സലാത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബ് നോക്കിയാൽ തന്നെ നമ്മൾക്ക് വേണ്ടതുപോലെ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സത്യവിശ്വാസി അവൻ ഉന്നതമാകുന്നത് ഏത് സമയത്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, സലാത്ത് തുടങ്ങി മുഹമ്മദ് എന്ന പേർ അവർ ഉച്ചരിക്കലോടുകൂടി അവന് വോൾട്ടേജ് കൂടി, ഈമാനിന് പ്രഭ ഒന്നും കൂടി ഉയർന്നു, അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകാശപൂരിതമായി മാറി. അതുകൊണ്ട് തന്നെയാണ് സ്വലാത്ത് ചെല്ലുന്നവർക്ക് പിന്നെ ദുഃഖമില്ല, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം അവർ നേടിക്കഴിഞ്ഞു. അഖ്റബു തുർഖിയിലല്ലാ, അല്ലാഹുവിലേക്ക് അടുക്കാൻ പല വഴികളും മശായിഖന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അജ്മഅൽ അയ്മത്തു കുല്ലുഹും അലാ അന്ന അഖ്റബൽ വസായിലി ഇലല്ലാഹി തആല കസ്റത്തു സ്വലാത്തി അലാ നബിയിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ ഏകോപിച്ച് പറയുന്നത് എല്ലാ ദുർഘടങ്ങളിൽ നിന്നും രക്ഷ നേടി അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കലാണ് എന്നാണ്. സ്വലാത്തായിട്ട്, ഫദ്ഹായിട്ട്, അല്ലെങ്കിൽ സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട്, അതാ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം, മുഈജിസത്തുകൾ, ആ തിരുപിറവിയുടെ സമയത്തുണ്ടായ അത്ഭുത സിദ്ധികൾ ഇതെടുത്തു പറയുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമായ ഒരു വഴി അല്ലാഹുവിലേക്ക് അടുക്കാൻ മറ്റൊന്നില്ല എന്ന് പണ്ഡിത ലോകം ഒറ്റക്കെട്ടായി സമ്മതിച്ചിരിക്കുന്നു എന്ന് ഇമാമു സുയൂത്തി റളിയല്ലാഹു തആല തുടങ്ങിയ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, അച്ചടക്കത്തോടുകൂടിയും ശാന്തിയോടുകൂടിയുമായിരിക്കണം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മദീന മുനവ്വറയിൽ കയറിയപ്പോൾ മദീന പള്ളിയിൽ വെച്ച് അവിടുത്തെ രാജാവ് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് അനുഭവപ്പെട്ടു. ഉടനെ രാജാവിന് താക്കീത് കൊടുത്തു, ഇവിടെ ആരാ കിടന്നുറങ്ങുന്നതെന്ന് അറിയാവോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹയാത്ത് കാലത്തായാൽ വഫാത്തിന്റെ ശേഷമായാൽ ശബ്ദം അറിഞ്ഞോ അറിയാതെയോ ഉയർന്നു പോയാൽ ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും ചോർന്നൊലിച്ചു പോകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അറിയൂലേ? അമീറുൽ മുഅ്മിനീൻ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? ആ സമയത്ത് രാജാവ് അന്താളിച്ചു പോയി. ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങളുടെ ഈ താക്കീദിന്റെ മുമ്പിൽ ആകെ കിടിലം കൊണ്ടുപോയി എന്ന് ചരിത്രം തന്നെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രത തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് ശബ്ദമുയർത്താൻ പാടില്ല, അറിയാതെ പോലും ശബ്ദമുയർന്നാൽ എന്തായി പോകുന്നത്? അന്തഹബത അഅമാലുകും അന്തു ലാതശ്റൂ, നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ അമലുകൾ പാഴായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പുറത്തായവർക്കല്ലേ അമലുകൾ പൊളിഞ്ഞുപോക്ക്? അതിനോടാണ് അല്ലാഹു തആല സാദൃശ്യപ്പെടുത്തിയത്. ഇത് ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷം. അതുകൊണ്ട് തന്നെ മദീന ശരീഫിൽ വെച്ച് സിയാറത്ത് ചെയ്യുമ്പോൾ ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ പേക്കൂത്തുകളോ ഒന്നുമില്ലാതെ വളരെ 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 വിനീതമായി യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ശഫീഅൽ മുഅ്മിനീൻ ഈ രൂപത്തിൽ സംസാരിക്കണമെന്ന് ഉലമാ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് നേടേണ്ടുന്ന ഏറ്റവും നല്ല ഒരു സുവർണാവസരം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങി അവസാനത്തെ 1.5 മണിക്കൂർ സുബ്ഹിയോട് ചേർന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് പൂജാതനായ ആ സമയത്ത് സുബ്ഹിന്റെ 1.5 മണിക്കൂർ മുമ്പ് എല്ലാവരും പരിപൂർണമായി ഉന്മേഷവാന്മാരായി പരിപൂർണ തഹാറത്തോടുകൂടി പള്ളിയിൽ എത്തിച്ചേരുകയും ആ മൗലിദ് പരിപാടിയിൽ മൗലിദ് ജൽസയിൽ പങ്കെടുക്കുകയും ഏറ്റവും ശറഫാക്കപ്പെട്ട ശഹറയെ മുബാറക്ക് അവതരിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ബറക്കത്ത് കൊള്ളുന്നു. ഈ ലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറും. السلام عليكم ورحمة الله وبركاته.